തുടങ്ങാറായില്ല. തുടങ്ങും. ഓക്കെ, ഇന്നത്തെ കോവിഡിന്റെ സെമിനാറിലേക്ക് വന്നിട്ടുള്ള എല്ലാവർക്കും തന്നെ സ്വാഗതം. ഇത് പർട്ടിക്കുലർ ആയിട്ട് ഞങ്ങള് ഈ പരിപാടി ഞങ്ങള് ഇന്ന് പ്രസന്റ് ചെയ്യാൻ കാരണം പല കമ്മ്യൂണിറ്റികളിൽ നിന്നും കുട്ടികളെ സംബന്ധിച്ചുള്ള ടോപ്പിക്കിനെ പറ്റി ഒരു വെബിനാർ നടത്തണമെന്ന് റിക്വസ്റ്റ് ഉണ്ടായി. അത് കാരണം കൊണ്ടാണ് ഞങ്ങള് ഈ ഈ വെബിനാർ നടത്താനായി തീരുമാനിച്ചത്. ദീപയും ഞാനുമാണ് ഈ പ്രോഗ്രാം പ്രസന്റ് ചെയ്യുന്നത്. ആൽബർട്ട് ഇന്റർനാഷണൽ മെഡിക്കൽ ഗ്രാജുവേറ്റ് അസോസിയേഷൻ ഡീഡ്രി ലേക്കിന്റെ നേതൃത്വത്തോടു കൂടിയാണ് ഈ പരിപാടി അവതരിപ്പിക്കുന്നത്. ഇനി ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താം. എന്റെ പേര് ബബിത. ഞാൻ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS പാസ്സായി കഴിഞ്ഞ് അവിടെ ജൂബിലി മിഷൻ ആശുപത്രിയിൽ ജോലി ചെയ്തിട്ടുണ്ട്. പോസ്റ്റ് ഗ്രാജുവേഷൻ ഫിസിക്കൽ മെഡിസിൻ റിഹാബിലിറ്റേഷൻ ട്രിവാൻഡ്രത്ത് നിന്ന് ഡിപ്ലോമ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് സെയിന്റ് ജോൺസ് ബാംഗ്ലൂരും ജോലി ചെയ്തിട്ടുണ്ട്. ഞാൻ ദീപ നായർ. ഞാൻ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് തന്നെ MBBS കഴിഞ്ഞ് ബൊക്കാറോ സ്റ്റീൽ സിറ്റിയിലും മസ്കറ്റിലുമായിട്ട് വർക്ക് ചെയ്ത് പിന്നെ കാനഡയിൽ വന്ന് സെറ്റിൽ ചെയ്തു. ഇനി ഇനി പറയാൻ പോകുന്നത് COVID-19 എന്താണ്, അത് എല്ലാവർക്കും അറിയാം, എങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നു എന്നതും എല്ലാവർക്കും അറിയാം. എന്നാൽ കൂടി അത് ഒരിക്കൽ കൂടി പറയുകയാണ്, COVID-19 എന്നാൽ SARS COVID-19 വൈറസ് എന്നതിനെയാണ് COVID-19 എന്ന് പറയുന്നത്. അത് ഏകദേശം 2019 അവസാനത്തോടു കൂടി ലോകത്തെങ്ങാ സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ലോകം മുഴുവൻ സ്പ്രെഡ് ചെയ്തു, പിന്നെ അത് പാൻഡമിക് ആയിട്ട് ഡിക്ലെയർ ചെയ്യുകയും ചെയ്തു. അത് സ്പ്രെഡ് ചെയ്യുന്നത് ക്ലോസ് കോൺടാക്ട് അഥവാ പിന്നെ സ്പ്രെഡ് ചെയ്യുന്നത് ഡ്രോപ്ലെറ്റ്സ് വഴിയാണ്. ഡ്രോപ്ലെറ്റ്സ് വഴി എന്ന് വെച്ചാൽ നമ്മൾ തുമ്മുകയോ നമ്മൾ ചുമയ്ക്കുകയോ ചെയ്യുമ്പോൾ ആ കണങ്ങൾ മറ്റുള്ളവരിലേക്ക് പടരും. അങ്ങനെയാണ് അത് സ്പ്രെഡ് ചെയ്യുന്നത്. പിന്നെ അത് വീട്ടുകാർ തമ്മിൽ വളരെ ക്ലോസ് കോൺടാക്ട് ആയിരുന്നാലും ഇത് അല്ലെങ്കിൽ വേറെ ആൾക്കാരുമായി മറ്റാളുകളുമായി ക്ലോസ് കോൺടാക്ട് ചെയ്താലും ഈ കണങ്ങൾ പകർന്നിട്ടാണ് കൂടുതലും ഇത് പടരുന്നത്. ഒരു കാര്യം നേരത്തെ പറയാനായിട്ട് മറന്നുപോയി. ഈ പരിപാടി ഞങ്ങൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇത് ആൽബർട്ടയിലേക്ക് വരുന്ന പുതിയ മലയാളികൾ ഈ അവർക്ക് ഈ പ്രോഗ്രാം കാണുന്നതിന് വേണ്ടിയാണ് റെക്കോർഡ് ചെയ്യുന്നത്. അത് നേരത്തെ ഓർമ്മിപ്പിക്കാൻ മറന്നുപോയി, അത് കാരണം ഇപ്പൊ പറയുന്നത്. ഇനി കുട്ടികളിൽ ആയിട്ട് രോഗലക്ഷണങ്ങൾ ആയിട്ട് എന്തൊക്കെ കാണാമെന്നുള്ളതാണ്. കുട്ടികളിൽ പനി, ചുമ, ശ്വാസം മുട്ട്, തൊണ്ടവേദന, തലവേദന, ചിലപ്പോൾ വയറുവേദന, ചുരുക്കം ആയി വയറിളക്കം എന്നീ ലക്ഷണങ്ങളെല്ലാമാണ് കാണാറുള്ളത്. ഇനി അസാധാരണമായി കാണുന്ന ചില ലക്ഷണങ്ങളുണ്ട്. അതായത് കാലിൻ്റെയും കൈയിൻ്റെ തുമ്പുകളിൽ എല്ലാം ചിലപ്പോൾ അവർക്ക് ചുവപ്പ് നിറത്തിലുള്ള റാഷ് പോലെ കാണാറുണ്ട്. അത് കൂടാതെ തന്നെ വളരെ ചുരുക്കം ചില കുട്ടികളിൽ അവരുടെ പ്രതിരോധ ശക്തി കുറവാണെങ്കിൽ അവർക്ക് മൾട്ടി സിസ്റ്റം ഇൻഫ്ലമേറ്ററി ഡിസോർഡർ എന്ന് പറഞ്ഞ ഒരു രോഗമായും ഇത് കാണുന്നുണ്ട്. അത് വളരെ ചുരുക്കം ചില കുട്ടികളിലാണ് കാണുന്നത്. സാധാരണ മറ്റു രോഗലക്ഷണങ്ങൾ കൂടെ ഉള്ള കുട്ടികളിലായിരിക്കും ഇത് കൂടുതൽ സാധ്യതയുള്ളത്. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ, അതായത് കൈകളിലോ കാലുകളിലും ചുവപ്പ് നിറോ അങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി നിങ്ങളുടെ കുട്ടികൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ലക്ഷണങ്ങൾ എന്തെങ്കിലും കാണുകയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് പറയാം. അങ്ങനെ നിങ്ങളുടെ കുട്ടികൾക്ക് എന്തെങ്കിലും ലക്ഷണം കാണുകയാണെങ്കിൽ ഉടനെ നിങ്ങളുടെ ഫാമിലി ഡോക്ടറെ വിളിച്ച് വിവരങ്ങൾ പറയണം. അത് അവരോട് സംസാരിക്കണം, അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതും അല്ലെങ്കിൽ 811 വിളിച്ച് അവർ ആവശ്യപ്പെടുന്ന പ്രകാരം ചെയ്യുക. അവർ ചിലപ്പോൾ അവർ ത്രോട്ട് സ്വാബ് എടുക്കാൻ പറയും, അപ്പോൾ ത്രോട്ട് സ്വാബ് എടുക്കാൻ ചെല്ലണം. അതല്ലെങ്കിൽ അവർ നിങ്ങളുടെ ഫാമിലി ഡോക്ടറെ കോൺടാക്ട് ചെയ്യാൻ പറയും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഡോക്ടറെ പോയി കാണേണ്ടതാണ്. പിന്നെ കുട്ടികൾക്ക് ശ്വാസം വലിക്കാൻ ബുദ്ധിമുട്ട് തോന്നുക, അല്ലെങ്കിൽ നീലനിറം മുഖത്തും മേലൊക്കെ നീലനിറം കാണുക, അതാ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വയറുവേദന വരിക,
അങ്ങനെ ചില ലക്ഷണങ്ങളുണ്ട്, അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഉടനെ പോയിട്ട് എമർജൻസി റൂമിൽ പോകേണ്ടതാണ്. അപ്പോ നീലനിറം സ്പ്രെഡ് ആയി ഇങ്ങനെ മുഖത്ത് മേലൊക്കെ നീലനിറമായിട്ട് കാണുകയോ, അല്ലെങ്കിൽ ശക്തിയായ വയറുവേദന വരിക, അല്ലെങ്കിൽ ശ്വാസം മുട്ട്, നെഞ്ചുവേദന, അങ്ങനെ എന്തെങ്കിലും അനുഭവപ്പെടുക, പിന്നെ കുട്ടിക്ക് ഒരു ആക്ടിവിറ്റി കുറവായിരിക്കുക, അങ്ങനെ കൺഫ്യൂഷൻ, അങ്ങനെ ഒരു നോർമൽ അല്ലാതെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഉടനെ നിങ്ങൾ എമർജൻസിയിലേക്ക് പോകേണ്ടതാണ്. ഇനി ഏതെങ്കിലും കാരണവശാലും നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും കോവിഡ് രോഗമുണ്ടെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ വീട്ടിൽ തന്നെ ഐസൊലേറ്റ് ചെയ്യാൻ നോക്കേണ്ടതാണ്. അവരെ ഐസൊലേറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അത് മുതിർന്നവർക്കാണെങ്കിൽ, കുട്ടികൾക്കാണെങ്കിൽ തിരിച്ചറിവ് വരുന്ന പ്രായമാണ് അവർക്ക് മനസ്സിലാകുമെങ്കിൽ, അവർക്ക് തീരെ കുഞ്ഞു കുട്ടികളും അല്ലെങ്കിൽ അവരോട് ഐസൊലേഷനിൽ പോകാൻ പറയാവുന്നതാണ്. മറ്റ് അതേസമയം തീരെ കുഞ്ഞു കുഞ്ഞുങ്ങളാണെങ്കിൽ അവരോട് ഐസൊലേഷനിൽ പോകാന്ന് ഉള്ള തിരിച്ചറിവ് അവർക്ക് പ്രായമായിട്ടില്ലെങ്കിൽ അത് പ്രായോഗികമാകില്ല അവരോട് ഐസൊലേഷനിലേക്ക് പോകാൻ പറയാനായിട്ട്. പിന്നെ ആ കുട്ടികളോട് മാസ്ക് ഉപയോഗിക്കാനായിട്ട് പറയാവുന്നതാണ്. അങ്ങനെ മാസ്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അത് 2 വയസ്സിന് മുതിർന്ന കുട്ടികൾക്ക് മാത്രമേ മാസ്ക് അഡ്വൈസ് ചെയ്യുന്നുള്ളൂ ഇപ്പോഴത്തെ ഇതില്. അതിലും കുഞ്ഞു മക്കളാണെങ്കിൽ അവർക്ക് മാസ്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ചെയ്യാവുന്ന കാര്യങ്ങൾ, രോഗി ആരാണെങ്കിലും ആ രോഗി ഉപയോഗിക്കുന്ന ടൂത്ത്പേസ്റ്റ്, ബൗള്, ഫോർക്ക്, സ്പൂൺ അതൊന്നും ഷെയർ ചെയ്യാതിരിക്കുന്നത് നല്ലതായിരിക്കും. ഗ്ലാസ് അതെല്ലാം, അത് ഏതെങ്കിലും കാരണവശാൽ രോഗാണു വ്യാപനം നടത്തുന്നുണ്ടെങ്കിൽ അത് തടയുന്നതിന് വേണ്ടിയാണ് അങ്ങനെ പറയുന്നത്. പിന്നെ കഴിയുന്ന സമയത്തെല്ലാം കൊച്ചുമക്കളോട് കൈകൾ സോപ്പിട്ട് കഴുകാനായിട്ട് പറയുക. പിന്നെ അവര് ഏതെങ്കിലും വശാൽ ഈ ഉപയോഗിക്കുന്ന പ്രതലങ്ങൾ, അവർ ഇരിക്കുന്ന സ്ഥലം, അങ്ങനെ കളിക്കുന്ന സ്ഥലം, അതൊക്കെ കഴിയാവുന്ന അത്രയും വൃത്തിയാക്കി വെക്കുവാനായി ശ്രദ്ധിക്കുക. അതായത് ഡിസ്ഇൻഫെക്റ്റന്റുകൾ ഉപയോഗിച്ചിട്ട് വൃത്തിയാക്കാവുന്നതാണ്. അത് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ അല്പം കഴിഞ്ഞ് പറയുന്നതാണ്. ഇനി കുട്ടികൾക്ക് കോവിഡ് പടരാതിരിക്കാനും വരാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യം പറഞ്ഞതുപോലെ കുട്ടികൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, അഥവാ കോവിഡ് രോഗലക്ഷണമുള്ളവരോ കോവിഡ് രോഗികൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ വേറെ വെക്കണം. അത് കൂട്ടി കലർത്താതെ മാറ്റിവെക്കാൻ ശ്രദ്ധിക്കുക. രോഗികൾ ഉപയോഗിക്കുന്ന പാത്രങ്ങളും അവരുടെ ഫോൺ, അവരുടെ ബ്രഷ് എല്ലാം വേറെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ അവർ ഉപയോഗിക്കുന്ന ബാത്റൂം കോമൺ എല്ലാവരും ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത് കുട്ടികൾ കളിക്കാൻ പോകുമ്പോൾ മറ്റു കുട്ടികളുമായിട്ട് കൂടുതൽ ഇടപെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. കുട്ടികൾക്ക് പിന്നെ ശ്രദ്ധിക്കാനുള്ളത്, നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതൊന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്, കുട്ടികൾക്ക് പനി, കൂടെ കൂടെ പനി, അതുപോലെ ശ്വാസം മുട്ട്, നെഞ്ചുവേദന, അങ്ങനെ എന്തെങ്കിലും കാണുക, നീലനിറം, അങ്ങനെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഉടനെ എമർജൻസിയിലേക്ക് വിളിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഫിസിഷ്യനെ വിളിച്ച് ഡോക്ടറോട് വിവരങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കണം, പറയണം. പിന്നെ വൃത്തിയാക്കുന്നതിനും ഈ രോഗം തടയുന്നതിനും ആയി ചെയ്യാവുന്ന കാര്യങ്ങള്, എപ്പോഴും കൈ സോപ്പിട്ട് കഴുകുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്ക് ഇത് ഇത്രയൊക്കെ നിങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മനസ്സിലായിട്ടുണ്ടാകണം. അതായത് ഈ വൈറസിന്റെ ചുറ്റുമുള്ളത് ഒരു ലൈപ്പിഡ് എന്ന് പറയുന്ന ഒരു പ്രതലമാണുള്ളത്. ആ ലൈപ്പിഡ്, അതായത് നമ്മളുടെ അടുക്കളയിലെ എണ്ണയുള്ള പാത്രങ്ങൾ സോപ്പിട്ട് കഴുകുമ്പോൾ വൃത്തിയാകുന്നത് പോലെ, ഈ വൈറസിന്റെ ലൈപ്പിഡിന്റെ മെംബ്രെയിനെ നമുക്ക് നശീകരിക്കാനായിട്ട് പറ്റും ഈ സോപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ. അത് കാരണം സോപ്പ് ഉപയോഗിച്ച് കൈകൾ ഇടയ്ക്കിടയ്ക്ക് കഴുകേണ്ടത് നന്നായിരിക്കും. അതുപോലെ അസുഖമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിലും, വീട്ടിലുണ്ടെങ്കിലും, കൊച്ചുമക്കളോടെ ആയാലും കൈകൾ എപ്പോഴും സോപ്പിട്ട് കഴുകാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഏതെങ്കിലും കാരണം കൊണ്ട് വല്ല ടിഷ്യൂ പേപ്പറോ അങ്ങനെ എന്തെങ്കിലും വേസ്റ്റ് സാധനങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിലത്തൊന്നും ഇടാതിരിക്കുന്നതിന് ശ്രദ്ധിക്കുക. അത് ഗാർബേജിൽ മാത്രം ഇടാനായി ശ്രദ്ധിക്കുക. പിന്നെ അണുനശീകരണം നടത്തുന്നതിനുള്ള ഡിസ്ഇൻഫെക്റ്റൻസ് ഇതൊക്കെയാണ്. അതായത് ബെൻസാൽക്കോണിയം ക്ലോറൈഡ് എന്ന് പറയുന്ന കെമിക്കൽ, ആ കെമിക്കലുള്ളത് ലൈസോൾ, വിം,
മിസ്റ്റർ ക്ലീൻ എന്ന് പറയുന്ന കെമിക്കലുകളിൽ ബെൻസാൽക്കോണിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞ കെമിക്കൽ ഉണ്ടാവും. അപ്പോൾ അത് മേടിച്ച് എല്ലാ പ്രതലങ്ങളും തന്നെ ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു തുണിയോ വെച്ച് തുടച്ച് വൃത്തിയാക്കാവുന്നതാണ്. പിന്നെ അത് കൂടാതെ ഉപയോഗിക്കാവുന്നതാണ് 70%-ൽ അധികം വരുന്ന ആൽക്കഹോൾ കണ്ടന്റ് ഉള്ളതും പിന്നെ ആക്സലറേറ്റഡ് ഹൈഡ്രജൻ പെറോക്സൈഡ് 0.05%-ൽ അധികം ഉള്ളതും, അതുപോലെ ബ്ലീച്ചും ഉപയോഗിക്കാവുന്നതാണ്. ബ്ലീച്ച് വീട്ടില് എന്നും പുതുതായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അതിന്റെ ഒരു ലാഘവം കുറഞ്ഞ ലൈനി ആയിട്ട് ഉണ്ടാക്കാം. അതായത് ഒരു കപ്പില് ഒരു ടീസ്പൂൺ ബ്ലീച്ച് എന്നുള്ള അളവിൽ ഒരു കുപ്പിയിൽ ഒഴിച്ചു വെച്ചിട്ട് അത് സ്പ്രേ ചെയ്തിട്ട് ആ ബ്ലീച്ചും ഉപയോഗിക്കാവുന്നതാണ്. അതിന്റെ വീര്യം ദിവസങ്ങൾ കഴിയുന്തോറും കുറയുന്നത് കൊണ്ട് അത് എന്നും പുതുതായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇതിപ്പം നിങ്ങൾക്ക് വീട്ടിൽ ആരെങ്കിലും രോഗിയായിട്ട് ഉണ്ടെങ്കിലാണ് ഇതെല്ലാം കൂടുതലായി ശ്രദ്ധിക്കേണ്ടത്, എല്ലാ പ്രതലങ്ങളും തന്നെ വൃത്തിയായി വെക്കണമെന്നുള്ളത്. പിന്നെ മുമ്പ് ഞങ്ങൾ വെബിനാറുകളിൽ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ പ്രതലങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത്. അങ്ങനെ വീട്ടിൽ രോഗി ഉണ്ടെങ്കിൽ, അതായത് അടുക്കളയുടെ നോബ്, ഫ്രിഡ്ജിന്റെ പിടി, കിച്ചൺ ഷെൽഫിന്റെ പിടികള്, അതുപോലെ ഇരിക്കുന്ന മേശയുടെ അവിടെ ആയാലും, അതുപോലെ അടുക്കളയുടെയും വാഷ്റൂമിന്റെയും സിങ്കിന്റെ അതിന്റെ ടാപ്പ്, പിന്നെ ടോയ്ലറ്റിന്റെ ബോളിന്റെ പിടി, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കൂടുതൽ രോഗാണുവ്യാപനം നടത്താൻ സാധ്യതയുണ്ട്. ആ പ്രതലങ്ങളെല്ലാം തന്നെ ഇതുപോലെ വൃത്തിയായി സൂക്ഷിക്കേണ്ടതാണ്. പിന്നെ വേറൊരു കാര്യം, ഈ ഇതിന്റെ ഒപ്പം തന്നെ ഈ സാമൂഹ്യ അകലം പാലിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് കുട്ടികൾക്ക് പാർക്കിലൊക്കെ കൊണ്ടുപോവുകയാണെങ്കിലും അവർ ഗ്രൂപ്പ് സ്പോർട്സിലൊക്കെ ഇൻവോൾവ് ചെയ്യുകയാണെങ്കിലും അവർ ഈ അകലം പാലിക്കേണ്ടത് നിർബന്ധമായും ശ്രദ്ധിച്ചിരിക്കണം. അത് കൂടാതെ തന്നെ കഴിയുമെങ്കിൽ പ്ലേ ഡേറ്റിനൊക്കെ വിടുമ്പോൾ വിടാതിരിക്കുന്നതാണ് നല്ലത്. ഇനി കാരണം അത് അവർക്ക്, കുട്ടികൾക്ക് അറിയത്തില്ല സോഷ്യൽ ഡിസ്റ്റൻസിങ് എങ്ങനെയാ പാലിക്കേണ്ടതെന്നും, അതുപോലെ തീരെ കുഞ്ഞു കുട്ടികളാണെങ്കിൽ അതുപോലെ മാസ്ക് ഉപയോഗിക്കുന്ന കാര്യങ്ങളിലൊന്നും അധികം ശ്രദ്ധിച്ചു എന്ന് വരത്തില്ല. അതുകൊണ്ടാണ് പ്ലേ ഡേറ്റിന് തീരെ കൊച്ചു മക്കളെ വിടണ്ട എന്ന് പറയുന്നത്. അത് എല്ലാ നേരവും നോക്കാനായിട്ട് മോണിറ്റർ ചെയ്യാനായിട്ട് ആളുണ്ടെങ്കിൽ അതിന് കുഴപ്പമില്ല. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് കുട്ടികൾക്ക് കോവിഡ് വരാതിരിക്കുന്നതിനായിട്ട്. ഇനി കുട്ടികൾക്ക് കോവിഡിനെ പറ്റി എന്തെല്ലാം പറഞ്ഞു കൊടുക്കാമെന്നതാണ്. കോവിഡിനെ പറ്റി പറയുമ്പോൾ, കോവിഡ് എല്ലാവർക്കും ഒരു ആശങ്കയും ഭീതിയും ഉളവാക്കുന്ന ഒരു രോഗമാണ്. അത് നോർമലാണ്. കുട്ടികൾക്കും അങ്ങനെ പലവിധ ആശങ്കകളും ഭീതിയും ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ കുട്ടികളോട് അത് പറഞ്ഞു മനസ്സിലാക്കണം. കോവിഡ് അത്ര മാരക രോഗമൊന്നുമല്ല. നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് പകരാതിരിക്കാനും മറ്റുള്ളവരിലേക്ക് പടർത്താതിരിക്കാനും നമുക്ക് ശ്രമിക്കാവുന്നത് തന്നെയാണ്. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് അവരവരുടെ ഏജ് അനുസരിച്ച് നമ്മൾ രോഗത്തെ പറ്റി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അവരവരുടെ പ്രായമനുസരിച്ച് അവർക്ക് എത്രയ്ക്കും അത് മനസ്സിലാക്കാൻ പറ്റും, അതനുസരിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ ഈ രോഗത്തെ കുറിച്ചുള്ള ആശങ്കകളും ഭീതിയും നോർമലാണെന്നും അവരെ പറഞ്ഞു മനസ്സിലാക്കണം. അതിനെപ്പറ്റിയൊന്നും അത്ര വെറീഡ് ആവാനില്ല. അത് അവർ മനസ്സിലാക്കി കൊടുക്കണം. അതുപോലെ അവരുടെ ശങ്കകളും അവരുടെ പേടികളും നമ്മളും ചോദിച്ച് മനസ്സിലാക്കി അവർ അതിനുള്ള ഉത്തരങ്ങളും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതാണ്. കുറച്ച് മുതിർന്ന കുട്ടികളാണെങ്കിൽ അവര് ചിലപ്പോൾ അവരുടെ റൂമിൽ കയറി വാതിലടച്ച് മറ്റുള്ളവരോട് സംസാരിക്കുകയും ഫ്രണ്ട്സിനുമായി സംസാരിക്കുകയൊക്കെ ചെയ്യും. അത് അനുവദിച്ചു കൊടുക്കണം. അവർക്ക്, വലിയ കുട്ടികൾക്ക് അതിൻ്റെതായ പ്രൈവസി അനുവദിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ കുട്ടികൾക്ക് ഒരു ലക്ഷ്യബോധം വളർത്തിയെടുക്കണം. ഈ സമയം എല്ലാവർക്കും സ്കൂളും ക്ലാസ്സും ഒന്നുമില്ലാത്ത സമയമാണ്. അപ്പോൾ അവരുടെ വീട്ടിലെ കുറച്ച് ചെറിയ ചെറിയ ജോലികൾ ചെയ്യിപ്പിക്കാം. അവർക്ക് വീട്ടിൽ ഓരോരുത്തർക്കും അവരുടേതായ പ്രാധാന്യം അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ഓരോന്ന് ചെയ്തു കൊടുക്കേണ്ടതാണ്. അതുകൂടാതെ അവരുടെ എക്സസൈസും, അവരുടെ പ്രായത്തിൽ ഓരോരുത്തർക്കും യോജിച്ച വിധത്തിൽ എക്സസൈസും അവരുടെ ഭക്ഷണവും നന്നായി ശ്രദ്ധിക്കണം. അവർ ഹെൽത്തി ആയിരുന്നാലേ രോഗം വരാതിരിക്കാൻ ചാൻസസ് കുറവായിരിക്കുള്ളൂ. അത് അവർക്ക് ബോധ്യം വരുത്തണം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാല്, ഈ പാൻഡമിക്കിന്റെ സമയത്ത് കൂടുതലായിട്ട് നമ്മൾ എല്ലാവരും ഭവനത്തിൽ മക്കളോട് ഒരുമിച്ച് ആയിരിക്കുന്ന സമയത്ത് നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ഒരുമിച്ച് നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കുകയാണെങ്കിൽ അത് ഈ പാൻഡമിക് കഴിഞ്ഞാലും അത് അവർക്ക് ആപ്ലിക്കബിൾ ആയിരിക്കും. അതായത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും നല്ലതായിട്ടുള്ള കാര്യങ്ങൾ
വളർത്തിയെടുക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ കൂട്ടുകാരും ബന്ധുക്കളും ഒക്കെ ആയിട്ട് കൂടുതലായിട്ട് സമ്പർക്കം പുലർത്താനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ കൊച്ചുമക്കളെ അവർക്കും ഉണ്ടാകും അവരുടേതായ ഒരു ഭയം ആശങ്കയൊക്കെ, അതൊക്കെ കുറച്ചൊക്കെ അവരുടെ ഫ്രണ്ട്സ് ആയിട്ടാവും കൂടുതൽ സംസാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവരോട് സംസാരിക്കാനായിട്ട് അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. പിന്നെ ഇവിടെ എല്ലാവരും ഒരുമിച്ചായിരിക്കുന്ന സമയത്ത്, ഭവനത്തിലായിരിക്കുന്ന സമയത്ത് എല്ലാവരും തന്നെ ഇന്റർനെറ്റിലും ഒക്കെ ആയിരിക്കുമ്പോൾ ഒരു പക്ഷേ ചില സമയത്ത് സ്ട്രെസ് കൂടുന്നതിനും അതുപോലെ കൂടുതൽ ദേഷ്യപ്പെടുന്നതിനും ഒക്കെ സാധ്യതയുണ്ട്. അങ്ങനെ ഈ പാൻഡമിക്കിന്റെ സമയത്ത് ഒരുമിച്ച് വീട്ടിലിരിക്കുമ്പോൾ അങ്ങനെ നെഗറ്റീവായിട്ടും കമന്റുകൾ മക്കളോട് അധികം പറയുകയോ അതല്ലെങ്കിൽ കൂടുതലായി ദേഷ്യപ്പെടുകയോ ഒക്കെ ചെയ്യുമ്പോൾ അവരത് മനസ്സിൽ നിന്ന് ഓർത്തു വയ്ക്കും, ഈ സമയത്ത് എനിക്ക് ഇങ്ങനെയുണ്ടായതെന്ന്. അതുകൊണ്ട് നമ്മള് കൂടുതലായിട്ട് അവരെ എൻകറേജിങ്ങും പോസിറ്റീവും ആയിട്ടുള്ള കാര്യങ്ങൾ കുട്ടികളോട് പറയാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അത് നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ അത് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നതായിരിക്കും, അവരെ എൻകറേജ് ചെയ്യാനായിട്ട് കൂടുതൽ ശ്രദ്ധിക്കുക. പിന്നെ ഈ സമയത്ത് കുട്ടികൾക്ക് എല്ലാം നല്ല ശീലങ്ങൾ നേരത്തെ വളർത്തിയെടുക്കാമെന്ന് പറഞ്ഞ ചില കാര്യങ്ങളാണ്. അതായത് കുട്ടികളെ ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് പഠിപ്പിക്കുക, അല്ലെങ്കിൽ വൃത്തിയാക്കാനായിട്ട് അവരെ എൻകറേജ് ചെയ്യുക. അപ്പോൾ ആ ശീലങ്ങളൊക്കെ വളർത്തിയെടുക്കുകയാണെങ്കിൽ അവർ പിന്നീട് മുതിർന്നവരാകുമ്പോൾ ആ ശീലങ്ങളൊക്കെ അവർക്ക് ഉപകാരപ്രദമാകും. അപ്പോ അതിനുവേണ്ടി അവരോട് പുതിയ ഏതെങ്കിലും കുക്കിംഗ് റെസിപ്പിയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ട്രൈ ചെയ്യാനായിട്ടൊക്കെ അവരെ എൻകറേജ് ചെയ്യേണ്ടതാണ്. പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയില് ഒത്തിരി കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒത്തിരി റീസോഴ്സുകളുണ്ട്. അതായത് ലൈബ്രറിയുടെയും കമ്മ്യൂണിറ്റിയുടെ റിക്രിയേഷൻ ക്ലബിന്റെ ഒക്കെ പലതും ഉണ്ട്. അപ്പൊ അതൊക്കെ എന്തെല്ലാം ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കിയിട്ട് അതിൽ എല്ലാം കുട്ടികളെ പങ്കെടുപ്പിക്കാനായിട്ട് ശ്രമിക്കേണ്ടതുമാണ്. ഇനി നമ്മള് ചോദ്യോത്തരവേളയിലേക്ക് പോവുകയാണ്. അപ്പോ ഈ സമയത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും കുറിച്ച് സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ മൈക്കുകൾ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചാറ്റിൽ ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്യുകയാണെങ്കിലും ഞങ്ങൾ ഉത്തരം പറയുന്നതാണ്. അനീറ്റ ചോദിക്കുന്നു, കാൻ യു ടെൽ അസ് അബൌട്ട് കോവിഡ് ടൂൾസ്? കോവിഡ് ടോസ് എന്ന് പറയുന്നത് അത് ഇത് മറ്റു വൈറസുകള് സാധാരണ ഇൻഫെക്ഷൻ കുട്ടികൾക്കും മുതിർന്നവർക്കും വരുന്നത് പോലെയല്ല. ഇത് കോവിഡിനെ സംബന്ധിച്ച് പ്രത്യേകമായിട്ട് ഒരു ലക്ഷണങ്ങൾ കാണുന്നത് പല ലക്ഷണങ്ങൾ കാണുന്നതിൽ ഒന്നാണ് കോവിഡ് ടോ എന്ന് പറയുന്നത്. അതിൽ അവർ പറയുന്നത് അത് ഈ വിരൽത്തുമ്പുകളിലുള്ള ആർട്ടറികളിലൊക്കെ രക്തം കട്ട പിടിക്കുന്നത് മൂലമാണ് അങ്ങനെ വരുന്നതെന്നാണ് പറയുന്നത്. അത് റാഷ് പോലെ ചുവന്ന നിറത്തിലാണ് കാണുന്നത്. അങ്ങനെയുള്ള ലക്ഷണങ്ങൾ എങ്ങാനും കാണുകയാണെങ്കിൽ അത് അല്പം സീരിയസ് ആയിട്ടുള്ള ഒരു രോഗം അവസ്ഥയിലേക്ക് മാറുകയാണ്. നിങ്ങൾ ഉടനെ തന്നെ ആ നിങ്ങളുടെ മക്കളെ ഡോക്ടറുമായി ബന്ധപ്പെടുകയോ അതല്ലെങ്കിൽ എമർജൻസിയിലേക്ക് നിങ്ങൾ കൊണ്ടുപോയി കൊച്ചുങ്ങൾക്ക് അങ്ങനെയുള്ള കൊച്ചുങ്ങൾക്ക് ഉടനെ തന്നെ ചികിത്സ തേടേണ്ടത് അത്യാവശ്യമാണ്. ദീപ, വേറെ സാധാരണ ചോദിക്കാറുള്ള കുട്ടികളെ സംബന്ധിച്ച് ചോദിക്കാറുള്ള ചോദ്യങ്ങൾ ഏതാണെന്ന് നമുക്ക് ചോദിക്കാറുള്ളത് പ്ലേ ഗ്രൗണ്ടിൽ കുട്ടികളെ കൊണ്ടുപോകാൻ പറ്റുമോ, കളിക്കാൻ പറ്റുമോ എന്നൊക്കെയാണ്. കുട്ടികൾ പ്ലേ ഗ്രൗണ്ടിൽ പോകുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഫിസിക്കൽ ഡിസ്റ്റൻസിങ് ആണ് അത്യാവശ്യം, അത് മെയിൻറ്റെയിൻ ചെയ്യണം. മാസ്ക് ഉപയോഗിക്കാൻ പറ്റുന്ന 2 വയസ്സിന് മേലെയുള്ള കുട്ടികളാണ് മാസ്ക് ഉപയോഗിച്ച് പ്ലേ ഗ്രൗണ്ടിൽ കൊണ്ടുപോവുക. കുട്ടികൾ തമ്മിൽ കളിക്കുന്നതിലും വിരോധമില്ല, പക്ഷേ കുട്ടികൾ തമ്മിൽ അകലം പാലിച്ച് കളിക്കാം, അത് എങ്ങനെയെങ്കിലും അങ്ങനെ അവരെ ശീലിപ്പിക്കണം, പഠിപ്പിക്കണം. അതുകൂടാതെ ചിലപ്പോൾ ഉണ്ടാവും ബോള്, ഒരാൾ ബോൾ കളിച്ചു, ആ ബോൾ വേറൊരാൾക്ക് കൊടുത്തു, ആ ബോൾ അങ്ങനെ കളിക്കുന്നത്, അതും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. രോഗലക്ഷണം
ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ പാർക്കിലേക്ക് പോകാതിരിക്കുകയാണ് നല്ലത്. പ്ലേ ഗ്രൗണ്ട് അല്ലെങ്കിൽ പാർക്ക് അങ്ങനെ കൊണ്ടുപോകാതിരിക്കുകയാണ് നല്ലത്. അതുപോലെ തന്നെ ഒഴിവാക്കാൻ പറ്റുന്നതാണെങ്കിൽ ഒഴിവാക്കുക. ഒറ്റയ്ക്ക് നടക്കാൻ പോകുന്നതോ പാർക്കിൽ ഒറ്റയ്ക്ക് കളിക്കുന്നത് കൊണ്ടോ ഒരു കുഴപ്പമില്ല. അത് തുറസായ സ്ഥലത്ത് രോഗം പകരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. പിന്നെ 2 വയസ്സിന് കാൾ മുതിർന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് മാസ്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒരു 2 വയസ്സിന് മുകളിലാണെങ്കിലും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി തിരിച്ചറിവ് വരുന്നത് ഒരു ഗ്രേഡ് 1 or 2 ആകുമ്പോഴേ അവർക്ക് മാസ്ക് തൊടാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലാകത്തുള്ളൂ. അറ്റ്ലീസ്റ്റ് അവർ മാസ്ക് ഇടുകയാണെങ്കിൽ അവരിൽ നിന്ന് ഈ അണുക്കളുള്ള തുള്ളികൾ തെറിക്കാതിരിക്കാനെങ്കിലും സഹായിക്കും. അത് കാരണം എത്രത്തോളം പറ്റുമോ അത്രത്തോളം മാസ്ക് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ന്യൂസും പേപ്പറൊക്കെ ഒരുപാട് വായിക്കുമ്പോൾ കുട്ടികളും അതുപോലെ ന്യൂസും പേപ്പറൊക്കെ അവരും ന്യൂസൊക്കെ ഒരുപാട് കാണും ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ രോഗത്തിനെ പറ്റിയിട്ടുള്ള കുറെ അധികം വാർത്തകൾ ഈ ഇടയായിട്ട് ന്യൂസിലൊക്കെ കാണുന്നതാണ്. അതൊക്കെ കണ്ട് അവരും ഭീതിയും ഭയവും അവർക്കും ഉണ്ടാകും. അപ്പോൾ അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റിലയബിൾ ആയ ന്യൂസ് മാത്രം കാണുക. അതുപോലെ തന്നെ ആവശ്യമുള്ള അത്രയും വാർത്തകൾ ശരിയാണെന്ന് മാത്രം ഉറപ്പുവരുത്തിയിട്ട് മാത്രം വാർത്തകൾ കാണുക. അല്ലെങ്കിൽ വെറുതെ നിത്യധാരണകളും ഇതെല്ലാം വളർത്തും. അതും കുട്ടികൾക്ക് ബുദ്ധിമുട്ടാകും. പിന്നെ ചില ചോദ്യങ്ങൾ ചോദിക്കാറുള്ളത് ഒരു അതായത് ദേർസ് നോ ക്യൂർ ഫോർ കൊറോണ വൈറസ്, സം പീപ്പിൾ ഹാവ് റിക്കവേർഡ്, ഹൗ ഡിഡ് ദേ റിക്കവർ വേർ ദേർസ് നോ ക്യൂർ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ ആ ക്വസ്റ്റ്യനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പല ആൾക്കാർക്കും പ്രതിരോധ ശക്തി പല തരത്തിലാണ്. അപ്പൊ പ്രതിരോധ ശക്തി കൂടുതൽ ഉള്ളവരാണെങ്കിൽ അവർക്ക് കൂടുതലായി പെട്ടെന്ന് തന്നെ രോഗത്തിൽ നിന്ന് റിക്കവർ ചെയ്യാൻ സാധിക്കും. അതേസമയം പ്രതിരോധ ശക്തി കുറവാണെങ്കിൽ അവർക്ക് രോഗങ്ങൾ മൂർച്ഛിക്കാൻ സാധ്യതയുണ്ട്. അത് കാരണം ഓരോരുത്തരുടെ പ്രതിരോധ ശക്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അസുഖത്തിനെ എങ്ങനെയാണ് അവരുടെ ശരീരം റിയാക്ട് ചെയ്യുക എന്നുള്ളത് പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ വേറെ ചികിത്സകൾ എല്ലാം കണ്ടുപിടിക്കുന്നത് വരെ പ്രതിരോധ ശക്തി അതുകൊണ്ട് ഇംപ്രൂവ് ചെയ്യുന്നതിനുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അധീര ചോദിക്കുന്നു, can kids see their friends? അത് കുട്ടികളെ സംബന്ധിച്ച് ഒരു എപ്പോഴും ഒരു വറി ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അവരുടെ ഫ്രണ്ട്സിനെ കാണാൻ പറ്റില്ല എന്നുള്ളത് അവർക്ക് മനസ്സിന് വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോ നമ്മള് കുട്ടികളെ സംബന്ധിച്ച് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെ മുതിർന്നവർക്ക് ഫ്രണ്ട്സിനെ കാണണമെന്ന് ആഗ്രഹമുള്ളത് പോലെ അവർക്കും അവരുടെ ഫ്രണ്ട്സിനെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടാകും. അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം. അതായത് അവരോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക, ഇത്ര ദൂരം പാലിക്കുകയാണെങ്കിൽ അവർക്ക് എൻട്രി സോറി അവർക്ക് അവരുടെ കൂട്ടുകാരെ കാണാൻ പറ്റുന്ന, അത് 6 മീറ്റർ അകലം പാലിക്കുകയാണെങ്കിൽ ആ ഈ രക്ത സോറി ഈ ശ്വാസകോശത്തിൽ കൂടെ പടരുന്ന തുള്ളികള് പടരാനായിട്ട് സാധ്യത കുറയ്ക്കാൻ പറ്റും. ആ തരത്തില് അവരെ അകലത്തിൽ നിർത്തി സംസാരിക്കുകയൊക്കെ ആണെങ്കിൽ അവർക്ക് അവരുടെ ഫ്രണ്ട്സിനെ കാണാവുന്നതാണ്. പിന്നെ മാസ്കും കൂടെ ഇടുകയാണെങ്കിൽ അതൊരു കുഴപ്പമൊന്നുമില്ല. ബിക്കോസ് നമ്മള് റീലോഞ്ച് ഫേസ് 2 കടന്നിരിക്കുകയാണ്. അപ്പൊ ഗവൺമെന്റിന്റെ ഇൻസ്ട്രക്ഷൻ എല്ലാം അനുസരിച്ച് അങ്ങനെ അകലം പാലിക്കുകയാണെങ്കിൽ
കൂട്ടുകാരെ കാണുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ കണ്ടു കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരികയാണെങ്കിലോ, അതല്ലെങ്കിൽ ഏതെങ്കിലും വശങ്ങൾ കാരണവശ കൈകളൊക്കെ ഡേർട്ടി ആവുകയാണെങ്കിൽ ഉടനെ തന്നെ കൈയെല്ലാം വീട്ടിൽ വന്നിട്ട് കഴുകാനും ശ്രദ്ധിക്കുകയാണെങ്കിലും നന്നായിരിക്കും. ഇനി പലർക്കും ഡേ കെയറിനെ പറ്റിയിട്ടൊക്കെ സംശയങ്ങളുണ്ടാകും, ഭവിതയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഡേ കെയറിനെ പറ്റി സംശയം ഉള്ളത്, അവര് ഗവൺമെന്റ് ഫ്രീ ലാഞ്ച് സ്ട്രാറ്റജിയിൽ അവർ തുറന്നിട്ടുണ്ട്. എന്റെ അറിവിലെ കുട്ടികളുടെ നോക്കുന്നവരുടെ എണ്ണം ഒക്കെ ഒത്തിരി കുറഞ്ഞിട്ടുണ്ടോ? അധികം തിരക്കുകൾ ഇല്ലാതെയാണ് കുട്ടികളെ കാണുന്നതെന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത്. അതായത് ചില ഡേ കെയറിലൊക്കെ 5 കുട്ടികളൊക്കെ ഉള്ളു, അങ്ങനെയൊക്കെയാണ് ഞാൻ കേട്ടത്. അപ്പൊ ആ നോക്കുന്ന കെയർ ഗൈവറിന് കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ പറ്റും കുട്ടികളിൽ കൂടെ രോഗാണു വ്യാപനം നടത്തുന്നുണ്ടോ എന്നുള്ളത്. അപ്പോ ആ ഡേ കെയറുകളെല്ലാം ആൽബർട്ട ഹെൽത്ത് സർവീസസിന്റെയും ഗവൺമെന്റിന്റെയും നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ഡേ കെയറിൽ കുട്ടികളെ വിടുകയാണെങ്കിൽ അവർ ശ്രദ്ധിക്കുന്നതുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് അവർ വിടാവുന്നതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഈ മാതാപിതാക്കൾക്ക് നിവൃത്തിയില്ലെങ്കിൽ അവരുടെ മക്കളെ ഡേ കെയറിലേക്ക് വിടേണ്ടതായി വന്നേക്കാം. അതേസമയം തന്നെ ചില മാതാപിതാക്കൾക്ക് വീട്ടിലിരിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ അവർക്ക് അവരുടെ കുട്ടികളെ ഭവനത്തിൽ തന്നെ നോക്കാവുന്നതുമാണ്. അതുപോലെ ഒരു പ്രൈവറ്റ് മെസ്സേജ് വന്നിട്ടുണ്ട്, ചൂടുള്ള വെള്ളം കൊണ്ട് വൈറസ് നശിക്കുമോ എന്ന്. ഓക്കെ, അതൊരു നല്ല ചോദ്യമാണ്. അതായത് വൈറസിനെ കൊല്ലാകുന്ന ടെമ്പറേച്ചർ ചൂടുവെള്ളം കൊണ്ട്, അതായത് 100 ഡിഗ്രിയിൽ അതിനെ കൊല്ലാൻ പറ്റില്ല. അത് കാരണം കൊണ്ട് 100 ഡിഗ്രിനേക്കാൾ അധികം ടെമ്പറേച്ചർ വേണ്ടത് കാരണം കൊണ്ട് വൈറസിനെ കൊല്ലാനായിട്ട് ചൂടുവെള്ളം മാത്രം ഉപയോഗിച്ചാൽ പറ്റില്ല. ഏറ്റവും നല്ലത് വൈറസിന് സോപ്പ് വെള്ളവും തന്നെയാണ്. അതുപോലെ രോഗലക്ഷണമുള്ള കുട്ടികളും അങ്ങനെയുള്ള സംശയമുള്ള കുട്ടികളും ഒന്നും ഡേ കെയറിൽ വരില്ല എന്ന് പ്രതീക്ഷിക്കാം, അങ്ങനെയാണല്ലോ ഗവൺമെന്റിന്റെ നിർദ്ദേശം. അപ്പോൾ ഡേ കെയറിൽ സാധാരണ അങ്ങനത്തെ കുട്ടികളൊന്നും ഇല്ലാത്ത കാരണം ഡേ കെയർ നോർമൽ സേഫ്റ്റി ഇതെല്ലാം സേഫ്റ്റി പ്രിക്കോഷൻസ് എല്ലാം വെച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ ഡേ കെയർ സേഫ് ആണെന്ന് തന്നെ പറയാം അല്ലേ? അതുപോലെ തന്നെ വേറെ സംശയമുള്ളത് വൈറസ് എത്ര നേരം ജീവിച്ചിരിപ്പുണ്ടാവുന്നു, ഡിഫറെന്റ് പ്രതലങ്ങളിൽ എത്ര സമയം ജീവിച്ചിരിക്കും എന്നാണ് വേറൊരു ചോദ്യം. പ്ലാസ്റ്റിക് എന്നതിലെല്ലാം ഒരു 24 മണിക്കൂറും മെറ്റൽ സ്റ്റീൽ മെറ്റൽ സർഫസുകളിൽ 3-4 ദിവസവും വൈറസ് ജീവിച്ചിരിപ്പുണ്ടാകും എന്നാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ ഫൈൻഡിങ്സ് അനുസരിച്ച് അങ്ങനെയാണ് പറയുന്നത്. പ്ലാസ്റ്റിക്കിലൊക്കെ 1 ദിവസവും മറ്റു പ്രതലങ്ങളിൽ, അതായത് മെറ്റൽ ആൻഡ് സ്റ്റീൽ അങ്ങനെയുള്ള സർഫസുകളിലൊക്കെ 3-4 ദിവസത്തോളം വൈറസ് ജീവിച്ചിരിപ്പുണ്ടാകുമെന്നാണ്. അപ്പോ അതുകൊണ്ട് അങ്ങനെയുള്ള പ്രതലങ്ങളിൽ നമ്മൾ ഈ കൊച്ചുമക്കളൊക്കെ വീട്ടിലുള്ളപ്പോ അവർക്ക് അവരുടെ കുടുംബാംഗങ്ങളിലോ അല്ലെങ്കിൽ അവർക്ക് ആർക്കെങ്കിലും കോവിഡ് രോഗമുണ്ടെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രതലങ്ങളെല്ലാം തന്നെ സോപ്പും ഡിസ്ഇൻഫെക്റ്റന്റും എല്ലാം ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പം വീട്ടിലുള്ള മറ്റംഗങ്ങൾക്ക് രോഗം പടരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാൻ പറ്റും. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും വേറെ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിക്കുക, അതുപോലെ തന്നെ മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ടും ചോദിക്കാവുന്നതാണ്. അതല്ല, ചോദ്യങ്ങൾ ഇനി അധികം ഇല്ലെങ്കിൽ നമുക്ക് ഇനി വെബിനാർ നിർത്താറായി. അപ്പം അല്ലേ ദീപ? അതെ.
വേറെ ചോദ്യങ്ങളൊന്നും കാണുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ നിർത്താമെന്ന് വിചാരിക്കുകയാണ് വെബിനാർ ഇപ്പോൾ. ഇനി നിങ്ങൾ ഈ പരിപാടിയിലേക്ക് ഇന്ന് വന്നത് എല്ലാവർക്കും തന്നെ നന്ദി. ഞങ്ങള് ഇത് അവതരിപ്പിച്ചത് ആൽബർട്ട ഇന്റർനാഷണൽ മെഡിക്കൽ ഗ്രാജുവേറ്റ് അസോസിയേഷന്റെ പങ്കാളിത്തത്തിൽ കൂടെയാണ്. അപ്പൊ അതിന്റെ മെമ്പേഴ്സ് ആണ് ഞങ്ങള്. അങ്ങനെയാണ് ഞങ്ങൾ ഇത് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ പ്രോഗ്രാം ഇനി കാണുന്നുണ്ടെങ്കിൽ ഇത് റെക്കോർഡ് ചെയ്യുന്നതായിരിക്കും. ആ റെക്കോർഡ് ചെയ്തത് നിങ്ങൾക്ക് imga.ca എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വെബിനാറുകൾ കാണാവുന്നതാണ്. ഇത് മാത്രമല്ല, ഇതിന് മുമ്പത്തെ വെബിനാറുകളും നിങ്ങൾക്ക് അവിടെ വാച്ച് ചെയ്യാവുന്നതാണ്. പിന്നെ വേറെ ചില ഐസൊലേഷനെയും വർക്ക് പ്ലേസിനെയൊക്കെ പറ്റിയുള്ള ചില വീഡിയോകളും എല്ലാം ഉണ്ട്. അതും നിങ്ങൾക്ക് അവിടെ കാണാവുന്നതാണ്. ഇന്നത്തെ പരിപാടിയിലേക്ക് ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനെത്തിയ എല്ലാവരോടും നന്ദി പറയുന്നു.